സഹീ മുസ്ലിമിൽ പിന്നെ 578-ാമത്തെ ഹദീസായിട്ട് പിന്നെ സഹീ മുസ്ലിം എന്ന മലയാളം പരിഭാഷയിൽ IPH പ്രസിദ്ധീകരിച്ച മലയാളം പരിഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ നാട്ടിനും അവരുടെ ചന്ദ്രദർശനം. ഖുറൈബിൽ നിന്നാണ് ഉദ്ധരണം. ഹാരിസിൻ്റെ മകൾ ഉമ്മുൽ ഫദൽ അദ്ദേഹത്തെ ഷാമിലുള്ള മുആവിയുടെ അടുത്തേക്ക് അയച്ചു. ഖുറൈബ് പറയുന്നു, അങ്ങനെ ഞാൻ ഷാമിലെത്തി. അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചു. ഞാൻ ഷാമിലായിരിക്കുമ്പോൾ റമദാൻ പിറ പ്രത്യക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിൽ ഞാൻ ചന്ദ്രനെ കണ്ടു. തുടർന്ന് ആ മാസാവസാനം ഞാൻ മദീനയിൽ തിരിച്ചെത്തി. അപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ചന്ദ്രപ്പിറവിയും പരാമർശിക്കുകയുണ്ടായി. നിങ്ങൾ എപ്പോഴാണ് ചന്ദ്രനെ കണ്ടത്? അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിൽ, ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ കണ്ടുവോ? ഞാൻ പറഞ്ഞു, അതെ, ഞാനും മറ്റു ജനങ്ങളും കണ്ടു. അവരും മുആവിയും വ്രതമനുഷ്ഠിച്ചു. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ശനിയാഴ്ച രാവിലാണ് ഞങ്ങൾ അത് കണ്ടത്. 30 ദിവസം പൂർത്തിയാക്കുകയോ ഷവ്വാൽ ചന്ദ്രപ്പിറ കാണുകയോ ചെയ്യുന്നതുവരെ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചു, മുആവിയെ കണ്ടതും നോമ്പനുഷ്ഠിച്ചതും താങ്കൾക്ക് പ്രമാണമാവില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അപ്രകാരമാണ് ദൈവദൂതൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. താങ്കൾക്ക് പ്രമാണമാവില്ലേ എന്നോ അതല്ല നമുക്ക് പ്രമാണമാവില്ലേ എന്നോ ചോദിച്ചതെന്ന് വിഷയത്തിൽ നിവേദകരിൽ ഒരാളായ യഹ്യ ബിൻ യഹ്യ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മുസ്ലിം 578-ലെ ഹദീസ്. ഇത് പ്രമാണമാക്കി ഇത് പറഞ്ഞ് ഇത് വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരാൾ കണ്ടാൽ ആ ആളുകൾക്ക് അത് നോമ്പോ പെരുന്നാളോ ആകും, മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ അതാവില്ല എന്നാണ്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് ഇപ്പൊ ഈ ഹദീസ് തന്നെയാണ് ഞാൻ ഫത്വ ചോദിച്ചപ്പോൾ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ അയച്ചത്. ഞാൻ ഇതിനെ പഠിക്കുന്ന സമയത്ത് 92-ലോ 93-ലോ ആണ് തോന്നുന്നു, ഞാൻ റാബിതത്തുൽ ആലമിൽ ഇസ്ലാമിയൊക്കെ എഴുതി. ഇതെന്താ ഇങ്ങനെ 2-3 ദിവസം പെരുന്നാൾ വരുന്നത്, ഓരോ സ്ഥലത്തും പെരുന്നാൾ വ്യത്യാസമാണോ എന്ന്? ഇത് ഒരു ദിവസം ആവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ അന്ന് അബ്ദുല്ലാബിനി ഉമറിനസി, ഡോക്ടർ അബ്ദുല്ലാബിനി ഉമർ നസീഫ് ആയിരുന്നു റാബിത്തൻ്റെ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് മറുപടി അയക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പിന്നെയും ചോദിച്ചു. അവർ ആ എൻ്റെ ആദ്യത്തെ കത്തിന് അവർ പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ അസ്ട്രോണോമർ പരിഗണിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇതിനെ നോക്കിയിട്ടുണ്ട്. അവർ എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും തീരുമാനം അത് അങ്ങനെയല്ല, ഹിലാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് പല വിധത്തിലാകും എന്നാണ്. അപ്പോൾ പിന്നെയും ഞാൻ എഴുതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഫത്വ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്കൊരു ഫത്വ അയച്ചു തന്നു, അതിൻ്റെ അടുത്തുണ്ട്. അതിൽ പറയുന്ന ഇതേ ഹദീസാണ്. അപ്പോൾ അതിൽ ആദ്യം അവർ പറയുന്നത്, ഈ ഏകീകരണം ആവശ്യപ്പെടുന്നവരൊക്കെ തെറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് നേച്ചുറൽ, അതായത് പ്രകൃതിയുടെ മതമാണ്, പ്രകൃതി നിയമപ്രകാരമാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചന്ദ്രമാസം നിർണയിക്കുന്നത് ഹിലാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹിലാൽ കാണുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ കാണില്ല. ആദ്യം ഒരു സ്ഥലത്ത് കാണും, പിറ്റേ ദിവസം വേറൊരു ദിവസത്ത് കാണും, പിറ്റേ ദിവസം വേറെ എല്ലാവരും കാണും. ഇങ്ങനെയാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഓരോ സ്ഥലത്തും കാണുന്ന വിധത്തിലാണ് ഇത് മാസം നിർണയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ആധാരമായി കൊടുത്തിരിക്കുന്നത് ഈ ഖുറൈബിൻ്റെ ഹദീസാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഖിലാഫത്തിൻ്റെ അവസാനത്തിലാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഇപ്പോൾ അവിടെ ഒരു ദിവസം കണ്ടു എന്നും ഇവിടെ ഒരു ദിവസം കണ്ടു എന്നും, അതുകൊണ്ട് അവർക്കങ്ങനെയാണെന്നും ഇവർക്കിങ്ങനെയാണെന്നും, ഇത് എങ്ങനെയാണ് ശരിയാകുക എന്ന് നോക്കിയാൽ ഇത് തീരെ ഒരു തെറ്റായ ഒരു തീരുമാനമാണ്. അതായത് ഷവ്വാൽ 1-2 ദിവസം ആകുന്നത് പിന്നെ ശരീരത്തിൻ്റെ വിധിയോ വിധിയല്ല, അതേപോലെ തന്നെ മനുഷ്യ ബുദ്ധിക്ക് യോജിച്ചതുമല്ല. ഒരു കലണ്ടർ, അതായത് തീയതി ഉപയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ലോകത്ത് എല്ലാവർക്കും ഒരു തീയതി ഒരു ദിവസം എന്ന കോൺസെപ്റ്റ് വരണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പഠിപ്പിച്ചതാണ്. ഹജ്ജത്തുൽ വിദായിലാണ് ഈ കലണ്ടറിൻ്റെ കാര്യങ്ങൾ റസൂലുള്ളാഹി വസല്ലം സംസാരിച്ചത്. അതിൽ ലോക ജനത വെച്ചും കൊണ്ടാണ് ഇത് പറയുന്നത്. അതായത്
ഈ ദിവസം മറ്റ് ഇന്ന ദിമ ഇന്ന അമ്വാലക്കും ദിമാക്കും ഹറാം നലൈക്കും കഹുർമത്തി യോമിക്കും ഹാദ എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇദ്ദത്തെ ഷുഹൂറി ഇന്ദല്ലാഹി ഇസ്നാസുര ഷഹറം ഫി കിതാബില്ലാഹി യോമ ഖലഖ സമാവാത്തി വല്ലാർന്നു. ഈ ആയത്ത് വിശദീകരിച്ചും കൊണ്ടാണ് ഹസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വ്യാഖ്യാനിക്കും പറയുന്നത്. അതായത് നമ്മൾ ഈ ധനവും മാനവും ഇതൊക്കെ ഒരാൾ മറ്റൊരാൾക്ക് ഹറാമായതുപോലെ ഈ ദിവസത്തിൻ്റെ ഹുർമത്തും അതുപോലെ തന്നെയാണ്, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇപ്പം ദിവസത്തിൻ്റെ ഹുർമത്ത് എന്ന് പറഞ്ഞാൽ ദിവസം മാറ്റാൻ പാടില്ല. ഒരാൾ വെള്ളിയാഴ്ചയും ഒരാൾക്ക് ശനിയാഴ്ചയും പറയാൻ പറ്റില്ല. ലോകത്ത് എല്ലാവർക്കും ജുമാ ദിവസമാണെങ്കിൽ ജുമാ ദിവസം തന്നെ. ജുമാ ദിവസം ഒന്നാം തീയതിയാണെങ്കിൽ ലോക ജനതയ്ക്ക് ജുമാ ദിവസം ഒന്നാം തീയതി ആവണം എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അപ്പം ഇവിടെ ഇപ്പോൾ വരുന്നത് ഈ ഹിലാൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ അവിടെ ഹിലാൽ ഒരു ദിവസം കണ്ടു, വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് കണ്ട് കൊണ്ട് രണ്ട് തീയതികളാവുന്നുണ്ട്. അപ്പോൾ ഒരേ ദിവസമാണ് ഷാമിലും ഇവിടെ, ഇതെല്ലാവർക്കും അറിയാം. ഷാമിലെ വെള്ളിയാഴ്ചയും പിന്നെ മദീനയിലെ വെള്ളിയാഴ്ചയും ഒന്നാണെന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, പോയിട്ടുണ്ട്, അവിടെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ദിവസങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്നാണെന്നറിയാം. പിന്നെ ഷാമും ഇതും നോക്കിയാൽ അത് ഏതാണ്ട് ഒരേ ലോഞ്ചിറ്റ്യൂഡിൽ തന്നെയാണുള്ളത്, സമയ വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ രണ്ട് ദിവസം ആവുന്നത് എങ്ങനെയുള്ള ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, എല്ലാവരും അസ്സവും യോമ യസൂമു നാസ് വൽ ഫിത്രു യോമ യുഫ്തിറു നാസ് വൽ ഹജ്ജ് യോമ ഹജ്ജു നാസ് എന്നാണ്. അതായത് നോമ്പ് ജനങ്ങൾ നോമ്പ് പിടിക്കുന്ന നാളിലാണ് നോമ്പ് തുടങ്ങേണ്ടത്, എല്ലാവരും ഒരു ദിവസത്തിലാണ്. അതേപോലെ തന്നെ പെരുന്നാൾ ആചരിക്കേണ്ടതും എല്ലാവരും ഒരേ ദിവസത്തിൽ തന്നെയാണ്. അതേപോലെ ഹജ്ജ് ചെയ്യേണ്ടതും എല്ലാവരും ഒരേ ദിവസത്തിലാണ്. ഇവിടെ രണ്ട് ദിവസം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്വറൈബ് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇത് എല്ലാം തെറ്റുന്നുണ്ട്. അപ്പോൾ ഇത് റസൂലുള്ളാഹിൻ്റെ ഇതിന് എതിരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പിന്നെയും പറഞ്ഞു മാസം തുടങ്ങുന്നതിൻ്റെ ഇതിൽ ഫൈൻ ഷഹീദ ഷാഹിദാനി മുസ്ലിമാനി ഫസൂമു ഫത്തിറു, രണ്ട് മുസ്ലിമീങ്ങൾ സാക്ഷിയായാൽ നിങ്ങൾ നോമ്പും എടുത്തുകൊള്ളുക പെരുന്നാളും എടുത്തുകൊള്ളുക. രണ്ട് സാക്ഷികൾ വേണം ഒരു കാളിക്ക് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, രണ്ട് കാളികൾ വേണമെന്നാണ് വന്നത്. അപ്പോൾ ഇത് ഹിലാൽ കാണുന്നതിനല്ല സാക്ഷി, മാസം വന്നു മാസം ആയി എന്നതിനാണ്, അതാണ് സാക്ഷ്യം വഹിക്കുന്നത്. മാസമായി എന്ന അറിവുള്ള വ്യക്തി അത് അവർ കണ്ണുകൊണ്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ കണക്ക് കൊണ്ട് പറഞ്ഞിട്ടോ പറയുന്നതിനാണ് ഈ സാക്ഷ്യം വഹിക്കൽ. പക്ഷേ നമ്മളിന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹിലാൽ കാണലാണ്, അത് തെറ്റാണ്. കാരണം ഹിലാൽ കാണുന്നത് മാസത്തിൻ്റെ ഒന്നാം തീയതിയാണ്. നമ്മൾ നോക്കി വന്നാൽ നാലഞ്ച് മാസം തുടർച്ചയായിട്ട് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും, ഇത് കാണുന്നത് ഒന്നാം തീയതി. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചും കൊണ്ടാണ് ഈ എതിരായ ഈ അഭിപ്രായം വരുന്നത്. ഓരോ സ്ഥലക്കാർക്കും ഓരോ നാട്ടുകാർക്കും അവരവരുടെ കാഴ്ചയാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിൻ്റെ പ്രമാണത്തിന് എതിരായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ യൗം ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. ലൈലത്തുൽ ഖദ്ർ എത്രയാണ്, എത്ര രാത്രി ഉണ്ടാവും, എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറയും. ഇത് എത്രയാണ്, ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അത് 48 മണിക്കൂറോ 72 മണിക്കൂറോ ആവില്ല, മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസം എന്ന് പറഞ്ഞത് 24 മണിക്കൂറിൽ ഒതുങ്ങണം. അപ്പൊ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ ഹദീസില് പിന്നെ ഖുറൈബ് പിന്നെ പറയുന്നത് സാക്ഷികളെ കുറിച്ച് പറഞ്ഞു, അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതായത് ഖുറൈബ് മാത്രമാണ് ഇത് പറയുന്നത്, ഖുറൈബ് മാത്രമല്ല അവിടെ നിന്ന്. ഖുറൈബ് ആരാന്ന് നമ്മൾ നോക്കിയാല് ഖുറൈബ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഫളൽ മോചിപ്പിച്ച ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ ബ്രദർമാരും ഒക്കെ അവിടെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടില് പണി പുറത്ത് പോയി പണിയെടുത്ത് വന്ന് അവിടെ നിൽക്കുക, അങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഖുറൈബ്. ഖുറൈബിൽ നിന്ന് കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സഹാബിയല്ല, റസൂലിനെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇദ്ദേഹം മാത്രമാണ് ഇപ്പൊ ഇത് പറയുന്നത്. മാത്രമാണ് പറയുമ്പോൾ ഇപ്പൊ സംശയത്തിനിടയായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മദീനക്കാർ സഹാബികൾ കുറെ അധികം ഉള്ള സ്ഥലമാണ്. അവര് റജബും ഷാബാനും എല്ലാം കണക്ക് പോലെ ശരിക്ക് റസൂൽ പറഞ്ഞ പോലെ നോക്കിയിട്ടാണ് റമദാൻ ശനിയാഴ്ച തുടങ്ങിയത്. ഇപ്പൊ ഖുറൈബ് പറയുന്നത് വെള്ളിയാഴ്ച അവിടെ റമദാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച വ്യക്തിയുമാണ്, കുറെ അദ്ദേഹത്തിന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഏതോ ഒന്ന് പ്രശ്നം ഇതിലുണ്ട്, ഈ ഖുറൈബ് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂല, എന്തോ പ്രശ്നമാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഹാക്കദ അമർന്ന റസൂലുള്ളാഹി,
ഞങ്ങളോട് റസൂൽ കൽപ്പിച്ചത് ഇങ്ങനെ അവിടെ പോയി തെറ്റാണെന്ന് അദ്ദേഹം പറയാൻ നിന്നില്ല. കാരണം അത് വലിയ പ്രശ്നമാണ്. അപ്പം അവിടെ തെറ്റിപ്പോയിന്നു അത് ശരിയാണെന്നൊന്നും പറയാൻ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം പറയുന്നത് റസൂൽ സല്ലല്ലാഹു നമുക്ക് കൽപ്പിച്ചത് ഇത് ശരിക്കും നോക്കാനും ശരിക്കും ചെയ്യുവാനുമാണ്. അതായത് സൂമു ലി റൂയത്തി ഹി വാസ്തിറു ലി റൂയത്തി, അത് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം നമ്മളാൻ്റെ നമുക്ക് വിടാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും നോക്കും, എന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 30 പൂർത്തിയാക്കും എന്നാണ്. അപ്പൊ അവർക്ക് ആ കുറൈബ് ശവാലൊന്ന് ശവാലൊന്നായി തന്നെ പരിഗണിച്ചു അല്ലേ? ഏത് ഇവരുടെ ശവാലൊന്ന് കേട്ടെ ഞാൻ പറയാം. അപ്പോ എന്തായി, ഇദ്ദേഹത്തെ ഇവരെ പിന്നെ നോമ്പെടുക്കാൻ പറഞ്ഞു. നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് 31-ാമത്തെ ദിവസമാണ്. 31-ാമത്തെ ദിവസം 1-ാം തീയതി അല്ലേ? അവർക്ക് 30. അപ്പൊ അവര് 1-ാം തീയതി ആണെങ്കിൽ ഹിലാൽ ഉണ്ടാവണല്ലോ. 1-ാം തീയതി തീർച്ചയായിട്ടും ഹിലാൽ ഉണ്ടാവും, കാണും. ഇത് കാണുന്ന 1-ാം തീയതിയാണ്. അപ്പൊ അതുകൊണ്ട് മദീനയിലുള്ളവർ, മദീനയിൽ അന്ന് ക്ലിയർ ആയിരുന്നു, എല്ലാരും ഇത് നോക്കി, ഉണ്ടായിരുന്നില്ല അത്. അപ്പൊ മനസ്സിലായി ഇദ്ദേഹത്തിന് എന്താ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ ആ ഹദീസാണ് ഇപ്പൊ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പൊക്കി പിടിക്കുന്നത്. ഈ ഹദീസിനെ 4 ഇമാമികളും കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അന്ന് പിന്നെ എഴുത്തില്ലല്ലോ. അവർ ഇതിനെ നോക്കിയിട്ടുണ്ട്, ഇതിനെ കേട്ടിട്ടുണ്ട്, അറിയാം അവർക്കെല്ലാം. പക്ഷെ അവരിത് പരിഗണിച്ചിട്ടില്ല ഈ വിഷയത്തിന്. പിന്നെ കൊണ്ട് ഉള്ള ഹദീസ് എന്താന്ന് വെച്ചാൽ, റസൂലിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം, വേറൊരു സംഭവമുണ്ട്. അന്ന് പിന്നെ അവർക്ക് മാസം 29-ാമതോ 30-ാമതോ എന്ന് തീരുമാനിക്കാൻ പറ്റാതെ 30-ാമത്തെ നോമ്പിലായിരുന്നു മദീനയിലെ സഹാബികളും റസൂലും എല്ലാം. അന്ന് ഉച്ചയായി, അസറായി, മഗ്രിബിനോട് അടുത്ത സമയത്ത് ഒരു സംഘം വന്നിട്ട് പറഞ്ഞു, റസൂലുള്ള ഇന്ന് പെരുന്നാളാണല്ലോ, ഇവിടെ നോമ്പാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നതാണ്, റസൂലിനെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ, റസൂൽ ഇതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ റസൂലിനെ അവരറിയാം ആരാ, അവിടെയുള്ള ജനങ്ങൾക്ക് ഇവർ ആരാന്നറിയില്ല. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്, നിങ്ങൾ പറയുന്നത് ശരിയാണോ, അങ്ങനെ തന്നെയാണോ? അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം എല്ലാവരോടും നോമ്പ് വിടാൻ കൽപ്പിച്ചു. കാരണം നോമ്പ് ഹറാമാണ്, അത് ബാത്തിലാണ്. ആ അതുകൊണ്ട് വിടാൻ കൽപ്പിച്ചു. പിറ്റേ ദിവസം പിന്നെ പെരുന്നാളിന് ഹാജരായിക്കോളി എന്ന് പറഞ്ഞ ഹദീസ്. ഇതാണ് റസൂലിൻ്റെ ചര്യയും റസൂലിൻ്റെ കൽപ്പനയും ഒക്കെ. ഈ ഇതിനെതിരായിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇമാം മറ്റേ നമ്മളെ ആരാണ് ഇബ്നി അബ്ബാസ് എന്നാണ് ചെയ്തത്, കാരണം അംഗീകരിച്ചില്ല. അതിന് കാരണം സാക്ഷി ഒന്നായത് കൊണ്ടാണെന്നാണ് അതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതമാർ പിന്നെ ഇമാമുകൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സാക്ഷിയായിപ്പോയി, അതുകൊണ്ടാണ് സംശയം വന്നപ്പോൾ ഒരു സാക്ഷി കൊണ്ട് ഇത് സ്ഥാപിക്കപ്പെടുകയില്ല. കുറൈബ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, വേറെ ആളുകൾ വന്നെങ്കിലും ഇബ്നി അബ്ബാസിൻ്റെ അടുത്ത് വന്ന് അവർ സാക്ഷ്യം വഹിച്ചില്ല, കാരണം അവർക്കറിയില്ല. ഇതാണ് സംഭവം. അപ്പം ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടി ഉള്ള ഒരു ഇത് മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ റമദാൻ നമ്മൾ നോക്കാം. കഴിഞ്ഞ പെരുന്നാളിൽ വെള്ളിയാഴ്ച ആയിരുന്നു പെരുന്നാൾ. അതെങ്ങനെ, ബുധനാഴ്ച റമദാൻ തുടങ്ങുകയും നമ്മൾ, ഞങ്ങളൊക്കെ ശരിക്കും നിരീക്ഷിച്ച് വരുന്നവരാണ്. അപ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ ഇതൊക്കെ അറിയാം. ചന്ദ്രൻ്റെ ഇത് പ്രകാരം, ഗതിപ്രകാരം ബുധനാഴ്ച നോമ്പ് തുടങ്ങുകയും റമദാൻ 1-ാവുകയും ബുധനാഴ്ച 29-ാവുകയും ചെയ്തു. നമ്മൾ എത്ര കല കണ്ടു? നമ്മൾ 29 കലകൾ കണ്ടു ചന്ദ്രൻ്റെ. അപ്പോൾ എന്തായി, അത് 30-ൻ്റെ മാസമാണെന്ന് അറിഞ്ഞു. 29 വൈകുന്നേരം ഹിലാൽ ഉണ്ടായിരുന്നില്ല വ്യാഴാഴ്ച. അപ്പോൾ എന്ത് ഇല്ല, ബുധനാഴ്ച വൈകുന്നേരം ഹിലാൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് 30 പൂർത്തിയാക്കി. 30 പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ഹിലാലിനവിടെ പരിഗണനയില്ല, ഹിലാൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാളായിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞാൻ മിനിക്കോയ് ദ്വീപിലായിരുന്നു. മിനിക്കോയ് ദ്വീപ് കടലിലുള്ള ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ മാലദ്വീപിലെ പെരുന്നാൾ ഖുത്ബ കേട്ടു. അവിടെ കഴിഞ്ഞതിന് ശേഷം സൗദി അറേബ്യയിലെ മക്കയിലെ പെരുന്നാൾ ഖുത്ബ കേട്ടു. എന്നിട്ടും ഇവിടെയുള്ള മുസ്ലിങ്ങൾ എങ്ങനെ നോമ്പെടുത്തു എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ റസൂലിൻ്റെ കൽപ്പന ഫൈൻ ഷൈദ ഷാഹിദാനി മുസ്ലിമാണി ഫസൂമു ഫഫ്തിരു എന്നാണ്. അപ്പം ഇത്രയും നാടുകൾ സാക്ഷ്യം വഹിച്ചിട്ടും എന്തുകൊണ്ട് ചില മുസ്ലിങ്ങൾ അന്ന് നോമ്പെടുത്തു? ഇതിന് ആരാണ് ഉത്തരവാദി?
ഏതെങ്കിലും ഒരു ഇമാം ഇത് സമ്മതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിന് ഇത് വല്ല ഇത് തെളിവുണ്ടോ എന്ന് നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടതുണ്ട്. ഇത് ഒരു വിഡിത്തമായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതിനെ എതിരായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ ഈ പ്രശ്നമുണ്ട്. ഇത് വെറും കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെയോ ഇതല്ല. ഇപ്പോൾ കണക്കിൻ്റെ വരുമ്പോൾ കണക്ക് കൂട്ടുന്നതിൻ്റെ മാനദണ്ഡം തെറ്റുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ നോക്കിയാൽ റമദാൻ ഒന്നാം തീയതിയായ ബുധനാഴ്ച നോമ്പുണ്ടായിരുന്നില്ല, നോമ്പെടുത്തിട്ടില്ല അവർ. എന്നിട്ട് മാസം പകുതിയായിട്ടും ഒരു നോമ്പ് വിട്ടുപോയി എന്നത് അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ കലാ ചെയ്യാൻ വേണ്ടി അറിയിക്കുമായിരുന്നു. പണ്ടൊക്കെ ഞാൻ പല പ്രാവശ്യം കൊണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അവർ ഒരു ദിവസം കലാ ചെയ്യണമെന്ന് പറഞ്ഞ അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഈ ബുധനാഴ്ച റമദാൻ ഒന്നാണെന്നുള്ള വിവരം അവർക്കും അറിയില്ല. അപ്പോൾ ഇത് മുസ്ലിം സമൂഹം എത്ര പിറകോട്ടാണ് കിടക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായി ഒരു ദിവസം നോമ്പ് പോയിപ്പോയി. റസൂലുള്ള പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കാരണമില്ലാതെ റമദാൻ്റെ ഒരു നോമ്പ് ഒരാൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര നോമ്പ് പിടിച്ചാലും അതിൻ്റെ പ്രതിഫലം ഇത് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ വയസ്സിൽ തന്നെ അത് നിവർത്തിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ അവസ്ഥ എന്താണ്? ഒരു നോമ്പ് വിട്ടുപോയത് ആരും അറിഞ്ഞില്ല. അത് കലാ ചെയ്യേണ്ടതാണ്, ശരീരത്തിൽ കലാ ചെയ്യേണ്ടതുണ്ട്. ഇമാമുകൾ പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടക്കാർ അവരുടെ നോട്ടപ്രകാരം 29 നോമ്പ് കിട്ടുകയും മറ്റൊരു കൂട്ടക്കാർക്ക് അവരുടെ നോട്ടപ്രകാരം 30 നോമ്പ് കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 29 കിട്ടിയ കൂട്ടർ ഒരു നോമ്പ് കലാ ചെയ്യണം. കാരണം ഒരു റമദാൻ രണ്ട് കൂട്ടർ രണ്ടു വിധത്തിലാവാൻ പറ്റില്ല, പാടില്ല, അത് തെറ്റാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ്? ഇവിടെ അങ്ങനെ ആകാം, ഇവിടെ അങ്ങനെ ആകാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഉദ്ധരായ ജനങ്ങളിൽ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയും ഇതിനൊരു പരിഹാരം കാണുകയും വേണം. ഇപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലണ്ടർ ഉണ്ടാക്കുന്നത് പിന്നെ ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചന്ദ്രമാസ കലണ്ടർ ഹിജ്റ കലണ്ടറാണ്. ഹിജ്റ കലണ്ടറിൻ്റെ ഇതിൽ ഉമറുല്ലാഹിൻ്റെ കാലത്ത് തന്നെ ഈ കലണ്ടറിൻ്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ കലണ്ടർ ഉണ്ടാക്കാൻ അറിയില്ലാത്തത് കൊണ്ട്, കണക്കുകൾ അറിയാത്തത് കൊണ്ട് അവർ പഴയ അറബിക് കലണ്ടർ തന്നെ ഉപയോഗിച്ച് കൊണ്ട് വരികയായിരുന്നു. അതിനിടയിലാണ് പല പിന്നെ പ്രശ്നങ്ങളും വന്ന് പിന്നെ രാജാക്കന്മാരുടെ കയ്യിൽ ഈ സംഭവം പോയത്. അപ്പോൾ ഇപ്പോൾ കേരള ഹിലാൽ കമ്മിറ്റി കലണ്ടർ ഉണ്ടാക്കുന്നു 74 മുതൽക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഇടപെട്ട് എനിക്ക് 65 എനിക്കുവായിലുണ്ടായ സംഭവം, അന്ന് 1965 February 2 ചൊവ്വാഴ്ചയായിരുന്നു കേരളത്തിലും മക്കയിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കുറേ സ്ഥലങ്ങളിൽ എനിക്കിപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങൾ അറിയില്ല, അവിടെയൊക്കെ പെരുന്നാളായിരുന്നു. പെരുന്നാൾ ആചരിച്ചതിന് ശേഷം ചൊവ്വാഴ്ചയാണ് ലക്ഷദ്വീപിലേക്ക് കപ്പൽ പുറപ്പെടുന്നത്, രാമണി അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അവർ ദ്വീപിലെത്തിയ സമയത്ത് ബുധനാഴ്ച അവർ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ആരും വരില്ലാന്ന് പറഞ്ഞു. അവിടെ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ആ ഇനി രണ്ട് പെരുന്നാൾ, ഇനി മൂന്നാമത്തെ ദിവസം പെരുന്നാൾ ഉണ്ടാവില്ലല്ലോ, മിനിക്കോയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ മിനിക്കോയിലെത്തിയപ്പോൾ മിനിക്കോയിൽ വ്യാഴാഴ്ച പെരുന്നാൾ. അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി, ഇവർ വലിയ പ്രശ്നത്തിലായി, നേവി കപ്പലും പട്ടാളവും വരുത്തേണ്ട ഗതികേടുണ്ടായി. അപ്പോൾ അതിലാണ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പിന്നെ കുറേ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ എല്ലാ കുറേ ആളുകളുമായി കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ച് കുറേ കിതാബുകൾ നോക്കി. അവസാനം എനിക്ക് മനസ്സിലായത് ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. ഇസ്ലാമിക ശരീരത്തിൽ ഒരു ഡേറ്റിന് ഒരു ദിവസം മാത്രമേ പാടുള്ളൂ, ശവ്വാൽ ഒന്ന് 3 ആകാൻ പാടില്ല. അപ്പോഴാണ് ഞാൻ ഇവർക്കെല്ലാം എഴുതാൻ തുടങ്ങിയത്. ഇതുവരെ ഇപ്പം നമുക്ക് ഈ പ്രാവശ്യം തന്നെ മിനിക്കോയിൽ 3 ദിവസമാണ് പെരുന്നാൾ, 5 ഇവർ പെരുന്നാൾ ആചരിക്കും. അതേ സമയത്ത് ലക്ഷദ്വീപിലെ ചില ദ്വീപുകളിൽ കേരളത്തിൻ്റെ പെരുന്നാൾ പോലെ ശനിയാഴ്ച പെരുന്നാളായിരുന്നു, പക്ഷേ വെള്ളിയാഴ്ച അവരും പെരുന്നാളാക്കി. അപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ, നമ്മൾ മുസ്ലിം സമൂഹം പല സ്ഥലങ്ങളിൽ പല ദിവസമായിരിക്കും എന്ന കോൺസെപ്റ്റിലാണ്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ശരിയല്ല എന്ന് മനസ്സിലാവും. ഇപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കലണ്ടർ. ഈ കലണ്ടർ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രമാസ കലണ്ടറാണ്, ഗ്രിഗോറിയൻ കലണ്ടറല്ല. വേറെ ഒരു കലണ്ടറും നമുക്ക് അള്ളാഹു തന്നിട്ടില്ല, ഈ കലണ്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു അപാകത ഉണ്ടെങ്കിൽ ഇത് ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല.
ഇതന്നെയാണ് ഞാൻ ഡോക്ടർ ഇലിയാസിന്റെ എഴുതിയത്. നിങ്ങളെ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന ദിവസം അവിടെ ഇന്ന ദിവസം എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ ഫ്ലൈറ്റ്സ് ഉണ്ട്, ഫ്ലൈറ്റ് പറക്കുന്നു, ഇന്ത്യയിൽ നിന്ന് പറക്കുന്നു, മലേഷ്യക്ക് പോകുന്നു. അപ്പോൾ ഡേറ്റ് ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈം പറയുമ്പോൾ ഡേറ്റ് തെറ്റിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിൻസൊക്കെ ക്ലാഷ് ആവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി. എന്നിട്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റില്ല, ഇനിയും അതേ വിഡിത്തം തുടരുകയാണ്.